ഒരു പൈപ്പിൻ്റെ ബാഹ്യ ആരം 20 സെൻറ്റിമീറ്റർ, ആന്തര ആരം 10 സെൻറ്റിമീറ്റർ, നീളം അഥവാ ഉയരം 25 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ബാഹ്യ വക്രമുഖ വിസ്തീർണം, ആന്തര വക്രമുഖ വിസ്തീർണം, ഒരു അഗ്രമുഖത്തിൻ്റെ വിസ്തീർണം, ഉപരിതല വിസ്തീർണം എന്നിവ കാണുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിൽ ബാഹ്യ ആരം തന്നിട്ടുണ്ട്. അത് നമുക്ക് വലിയ ആർ എന്ന് സൂചിപ്പിക്കാം. ബാഹ്യ ആരത്തിന് വലിയ ആർ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അത് 20 സെൻറ്റിമീറ്റർ ആണ്. ചോദ്യത്തിൽ ആന്തര ആരം തന്നിട്ടുണ്ട്. അതിനെ ചെറിയ ആർ കൊണ്ട് സൂചിപ്പിക്കാം. ബാഹ്യ ആരം എന്ന് പറയുമ്പോൾ ഔട്ടർ റേഡിയസ്, അത് വലിയ ആർ 20 സെൻറ്റിമീറ്റർ. ആന്തര ആരം ഇന്നർ റേഡിയസ്, അത് ചെറിയ ആർ കൊണ്ട് സൂചിപ്പിക്കാം, അത് 10 സെൻറ്റിമീറ്റർ. നീളം അഥവാ ഉയരം തന്നിട്ടുണ്ട്. അതിനെ എച്ച് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 25 സെൻറ്റിമീറ്റർ. നമുക്ക് വേണ്ട അളവുകളൊക്കെ ആയി. ഇനി നമുക്ക് കാണേണ്ടത് ഒന്നാമത്തെ ചോദ്യം, ബാഹ്യ വക്രമുഖ വിസ്തീർണം കാണണം. അതിന് സൂത്രവാക്യം 2π വലിയ ആർ എച്ച്. ഈ സൂത്രവാക്യത്തിൽ ഇവിടെ കൊടുക്കുക 2 × π ഇൻറ്റു വലിയ ആർ, നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 20 × h 25. ഇത് ഗുണിക്കുമ്പോൾ 2 × 2 = 4 വരും, 4 × 25 = 100 എന്ന് വരും. പിന്നെ ഇവിടുത്തെ ഒരു പൂജ്യം, അപ്പോൾ 100 × 1 = 0, അതായത് 1000 π cm². നമുക്ക് ബാഹ്യ വക്രമുഖ വിസ്തീർണം കിട്ടി. ഇനി ആന്തര വക്രമുഖ വിസ്തീർണം, ചെറിയൊരു മാറ്റമേ ഉള്ളൂ. ബാഹ്യ വക്രമുഖ വിസ്തീർണമാകുമ്പോൾ ഇവിടെ വലിയ ആർ വന്നു. ആന്തര വക്രമുഖ വിസ്തീർണമാകുമ്പോൾ സൂത്രവാക്യത്തിൽ 2π വലിയ ആർ എച്ചിന് പകരം 2π ചെറിയ ആർ എച്ച് വില കൊടുക്കുക. 2π × ചെറിയ ആർ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 10 × h 25. ഇത് ഗുണിക്കുമ്പോൾ 2 × 25 = 50 × 10 = 500 π cm². അപ്പോൾ നമുക്ക് ബാഹ്യ വക്രമുഖ വിസ്തീർണം കിട്ടി, ആന്തര വക്രമുഖ വിസ്തീർണം കിട്ടി. ഇനി ഒരു അഗ്രമുഖത്തിൻ്റെ വിസ്തീർണമാണ് അടുത്ത ചോദ്യം. ഒരു അഗ്രമുഖത്തിൻ്റെ വിസ്തീർണം, സൂത്രവാക്യം π × r + r × r - r, വില കൊടുക്കുക. π2 × r + r, അതായത് 20 + 10, ഒരു ബ്രാക്കറ്റ് ഇട്ടു, അടുത്ത ബ്രാക്കറ്റിൽ r - r എന്ന് പറയുമ്പോൾ 20 - 10. π × 20 ഉം 10 ഉം കൂട്ടിയാൽ 30 × 20 ഉം 10 കുറച്ചാൽ 10. ഇത് ഗുണിക്കുമ്പോൾ 30 × 10 = 300 π cm² ആണ് ഒരു അഗ്രമുഖത്തിൻ്റെ വിസ്തീർണം. നാലാമത്തെ ചോദ്യം ഉപരിതല വിസ്തീർണം. അതിൻ്റെ സൂത്രവാക്യം 2π rh, 2π വലിയ rh + 2π ചെറിയ rh + 2π × r + r × r - r. നമുക്കിതിൽ വില കൊടുക്കുക. ഈ 2π rh നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 2π rh ബാഹ്യ വക്രമുഖ വിസ്തീർണമാണ്. അത് 1000π എന്ന് എഴുതി. ഇതിന് പകരം 1000π + 2π ചെറിയ rh ആന്തര വക്രമുഖ വിസ്തീർണം കണ്ടുപിടിച്ചിട്ടുണ്ട്, 500π. അപ്പോൾ 2π വലിയ rh 1000π, 2π ചെറിയ rh 500π + 2 × ഈ π × r + r × r - r എന്ന് പറയുന്നത് ഒരു അഗ്രമുഖത്തിൻ്റെ വിസ്തീർണമാണ്. ഇവിടെ രണ്ടും കൂടി കൂടുതലുണ്ട്. അപ്പോൾ 2 × എന്നിട്ടിട്ട് π × r + r × r - r, അത് നമുക്ക് 300π. അപ്പോൾ 2 × 300π, 1000π + 500π + ഇത് ഗുണിക്കുമ്പോൾ 2 × 300 = 600π. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഈ സംഖ്യകൾ കൂട്ടിയിട്ട് അതിൻ്റെ കൂടെ പൈ ഇട്ടാൽ മതി. 1000, 500, 1500, 600, 2100π എന്ന് കിട്ടി. ഇനി നമ്മൾ പൈൻ്റെ വില കൊടുക്കുക. 2100 × π വില 3.14. നമ്മളിത് ചെയ്യുമ്പോൾ 21 നെ 314 കൊണ്ട് ഗുണിക്കുക. 314 നെ 21 കൊണ്ട് ഗുണിക്കുമ്പോൾ 6594 എന്ന് വരും. പിന്നെ നമുക്ക് ഈ 2 0 ചേർക്കണം. പക്ഷേ ഈ 3.14 2 ദശാംശ സ്ഥാനം നമ്മൾ ഇടത്തോട്ട് നീക്കുമ്പോൾ ആ 2 0 ഇല്ലാണ്ടായിട്ട് ഉത്തരം 6594 cm² ആണ് ഉപരിതല വിസ്തീർണം.